ഞാനിന്നിങ്ങനെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കാറുകാരനെ പോലീസ് വന്ന് പുള്ളോവർ ചെയ്ത് പിടിച്ചു. അപ്പോ എന്തായിരിക്കും കാരണം എന്ന് ഞാനിങ്ങനെ ഓർത്തപ്പോഴാണ്, ഇവിടെ 50 സ്പീഡ് ലിമിറ്റ് ഉള്ളു, പക്ഷെ പുള്ളി കുറച്ച് ഫാസ്റ്റില് സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ, അപ്പൊ അതുകൊണ്ട് പോലീസ് പുള്ളോവർ ചെയ്ത് പുള്ളിക്കിന് ഫൈൻ അടക്കേണ്ടി വരും. ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും കർത്താവ് പറഞ്ഞത്, നിയമവും കൽപ്പനകളൊന്നും നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ സാധൂകരിക്കപ്പെട്ടേനെയാണ്. കാരണം ഇപ്പൊ 50 എന്നുള്ള സ്പീഡ് ലിമിറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ പുള്ളിക്ക് പോലീസ് വന്ന് പിടിച്ചതും പുള്ളിക്ക് പോവാൻ ഫൈൻ അടക്കേണ്ടി വരുന്നതും എല്ലാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, റോഡിൽ നിറച്ചു വണ്ടികളുണ്ട്, നിറച്ചു വണ്ടി ഉണ്ടായിട്ട് പോലും ഈ കാറുകളെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ട്രാഫിക് വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതെന്തായിരിക്കോ കാരണം എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇവിടെ ഒത്തിരി നിയമങ്ങളുണ്ട്, ആ നിയമമൊക്കെ പാലിച്ചു പോയാൽ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് ട്രാഫിക് അങ്ങോട്ട് പൊക്കോളും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലോകത്ത് സംഭവിക്കുന്നത് അല്ലെ. ലോകത്ത് പല തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിലും പല സ്വഭാവത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് ലോകം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ഒത്തിരി നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിലുള്ള പ്രശ്നങ്ങളുണ്ട്, ആ ശിക്ഷകൾ നമുക്ക് പേടിയുണ്ട്. ഇതുപോലെ തന്നെ പഴയ നിയമത്തില് നമ്മുടെ യഹോവ കർത്താവ് നമുക്ക് കുറച്ച് നിയമങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു, ഒരു 10 കൽപ്പനകൾ മോശയുടെ കൊടുത്തുവിട്ടത്. അപ്പോ ഈ കൽപ്പനകള് നമ്മൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കും, ഇന്നടുത്ത് പോകരുത്, ഇന്നടുത്ത് പോകരുത്, ഇതൊക്കെ നമ്മുടെ നിയമമാണ് അങ്ങനെയൊക്കെ. അപ്പോ ഈ കൽപ്പനകളും നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. ചെറുതായിരിക്കുമ്പോ തന്നെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുന്ന ഒരു കുട്ടിയെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം അല്ലെ. അപ്പോ എന്നാ പഠിപ്പിച്ചു കൊടുക്കേണ്ട കൽപ്പനകള്? കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടിന്റെ രൂപത്തിൽ തന്നെയാണെങ്കിലോ, അത് കുറച്ച് വെറൈറ്റി ആയിരിക്കും അല്ലെ. അപ്പൊ വെറൈറ്റി ഉള്ള സാധനങ്ങൾ എവിടെയാ വരിക? ഓഫ് കോഴ്സ് 153 മ്യൂസിങ്സില്. അപ്പൊ കൊച്ചിയിൽ നിന്ന്, ശരിക്കും പറഞ്ഞാല് മുളന്തുരുത്തിയിൽ നിന്ന് ജോവാന മറീറ്റ എബിൻ കുഞ്ഞുമിടുക്കി, അവള് ഈ ഈ കൽപ്പനകള് ഒരു പാട്ടിന്റെ രൂപത്തിലാക്കി സെറ്റപ്പായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ കേക്കും അല്ലെ? 153 മ്യൂസിങ്സില് അടുത്തതായിട്ട് 10 കൽപ്പനകളുടെ ഒരു കുഞ്ഞുപാട്ട് ജോവാനയോടൊപ്പം നമുക്കും കേൾക്കാം. കർത്താവാൻ ദൈവം സീനായ് മലമുകളിൽ